നമസ്കാരം, ഞാൻ രമ്യ സുരേഷ്. ഇപ്പം കുറച്ച് സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമം പിടിച്ചൊരു ഒരു സമയത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അധികം കോണ്ടാക്ട് ചെയ്യാത്ത ആളാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ചേച്ചിയുടെ ഒന്ന് രണ്ട് ഫോട്ടോസും അതിനകത്തിലുണ്ട്, ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വിളറിപ്പോയി. എനിക്ക് പുള്ളി അയച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ പേജിൽ നിന്ന് രണ്ട് ഫോട്ടോസ്, പിന്നെ അല്ലാണ്ടൊരു ഫോട്ടോ, അത് എന്റെ അല്ല, വേറൊരു കുട്ടിയുടെ ഒരു ഫോട്ടോയും ആ കുട്ടിയുടെ തന്നെ ഒരു വീഡിയോയുമാണ്. പക്ഷേ ഇതിന്റെ അതിശയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട് ആ കൊച്ചിന്. എന്നെ നന്നായിട്ട് അറിയാവുന്നവർക്ക് ഒരുപക്ഷെ ആ ഫോട്ടോ കണ്ടാൽ അത് മനസ്സിലാവും, പക്ഷേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും തോന്നത്തില്ല. കാരണം ജസ്റ്റ് ഇങ്ങനെ ഫേസിലോട്ട് കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടുന്നേ കാണത്തുള്ളൂ, പിന്നെ ഇങ്ങോട്ടുള്ളതാ കാണുന്നത്. അതിൽ എൻ്റെ ഈ ചുണ്ടുകളും പല്ലും, പല്ലങ്ങനെ കാണാമെന്ന് എനിക്ക് തോന്നില്ല, ചുണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് ഇതേ ഷേപ്പ് തന്നെ. ഞാൻ സത്യം പറഞ്ഞ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്താ ചെയ്യണം, ആരെ വിളിക്കണം, ആരോട് പറയണം, എങ്ങനെ ഇതിന്റെ മുന്നോട്ട് പോകണം, ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ തന്നെയുള്ള എൻ്റെ ഒരു ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അവിടുന്ന് ആ സാറിനോട് പറഞ്ഞു ആലപ്പുഴ എസ് പി ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ടിനെ വിളിച്ചു, ആ ആള് എസ് പി ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എനിക്ക് തന്നു. വിളിച്ചു ഇന്ന് എന്നെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇന്ന് അത് കേട്ട ഉടനെ തന്നെ ഞാൻ റെഡിയായി, ഞാൻ ടാക്സി വിളിച്ചു പോയി. പോയിട്ട് വന്നിട്ട് മണിക്കൂറുകൾ കുറേയായി, ഇതുവരെ എൻ്റെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. പോകുമ്പോൾ പോലും എനിക്ക് വിഷമവും വെപ്രാളവും ഒക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഇത് ഞാനല്ല എന്നുള്ള വിശ്വാസം എനിക്കും അതിനപ്പുറം എൻ്റെ ഭർത്താവിനും ഉണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അവിടെ ചെന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്, ഒന്നും പേടിക്കണ്ട, എന്താ പറയുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക, കൊറോണ വൈറസ് പോലെയാന്നാണ് പറഞ്ഞത്. അപ്പം അവരെല്ലാവരും കൂടെ ഉണ്ടൊന്നും പേടിക്കണ്ട, അവര് മാക്സിമം ഇത് ചെയ്യും, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഗ്രൂപ്പിന്റെ അഡ്മിന്റെയും അത് ഷെയർ ചെയ്ത ആളുടെ എല്ലാ ഡീറ്റെയിൽസ് അപ്പം തന്നെ അവരെടുത്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. അപ്പോഴെല്ലാം ഞാൻ ഭയങ്കര ധൈര്യത്തിൽ തന്നെയായിരുന്നു. എൻ്റെ അമ്മയോടാണേലും ചേട്ടായിയുടെ അമ്മയോടാണേലും എല്ലാവരോടും ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ പേജിലൊക്കെ എനിക്ക് നിറയെ മെസ്സേജുകൾ വരുന്നുണ്ട്, ഒരുപാട് പേരിപ്പോ കാണുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കോണ്ടാക്ട്സിലുണ്ടെങ്കിലും എപ്പോഴും കോണ്ടാക്ട് ചെയ്യാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഒക്കെ വിളി വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്, എന്തു പറയും. എന്നെ അറിയാമെന്നവർക്ക് അറിയാമെങ്കിലും ഞാൻ പോലും ആ വീഡിയോ ഇങ്ങനെ നോക്കി നിന്ന് പോയിട്ടുണ്ട്. കാരണം ഒറ്റയടിക്ക് കണ്ട അത് ഞാനാണെന്നേ പറയത്തുള്ളൂ, അത്രേ സാമ്യമുണ്ട്. ഇത് ചെയ്ത ആൾക്കറിയാം ഇത് ആരുടെ വീഡിയോ ആണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് ഇവർക്ക് ഇത് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുടുംബവും കുട്ടികളുമായിട്ട് സോറി, ഞാൻ പറയുന്നത് ഞാൻ കുടുംബമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ്.
എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം എല്ലാം നമ്മൾ സിനിമയിൽ വന്നാലേ, സിനിമയിലാകുമ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഇതിനപ്പുറം ഉണ്ടാവും, അതെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിലുള്ളവർക്ക് എന്താ മനസ്സില്ലേ? ഞാനും ഒരുപാട് പേരുടെ ഇതൊക്കെ ഇങ്ങനെ വായിച്ചിട്ടും ആ കമന്റ്സ് ഒക്കെ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്തിനിങ്ങനെ ആൾക്കാർ ഇങ്ങനെ കമന്റ്സ് എഴുതുന്നതെന്നൊക്കെ ഓർത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വരുമ്പോൾ കൂടുതൽ നമുക്ക് അതിനെ മനസ്സിലാവണം. എനിക്കിതിനു മുന്നേ മനസ്സിലായിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോ അല്ലെങ്കിലും, പക്ഷെ എനിക്ക് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ സാധാരണക്കാരായ ആൾക്കാരെ കുറിച്ചാണ് ഓർക്കുന്നത്. എത്രയോ പെൺകുട്ടികളുടെ ഇതുപോലെ വീഡിയോകൾ പോയിട്ടുണ്ട്, എത്ര പേര് ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നിങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് പോസ് ചെയ്ത് വെക്കേണ്ടി വരിക. എനിക്ക് പൊതുവെ ഞാൻ കരയുന്ന ആരും കാണരുതെന്ന് ഭയങ്കര ഇതുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്റെ കണ്ണീരാരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കൂട്ടം കൂടുമ്പം എനിക്ക് എപ്പോഴും എന്റെ മുഖത്ത് ചിരി വരുന്ന ആളാണ്. എല്ലായിടത്തും ഹാപ്പി ആയിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്റെ കരച്ചിൽ ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. പക്ഷെ എനിക്കിന്ന് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സിനിമയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ആളല്ല ഞാൻ. എന്റെ കഴിവില് ഞാൻ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് അവർ ഇല്ലെങ്കിൽ, ഇപ്പം ഇത് ചെയ്താൽ അവർ നന്നായിട്ട് ചെയ്യുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഡയറക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്ന സിനിമകൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്ന വ്യക്തിയല്ല. ഇതുവരെ ഞാൻ ചെയ്ത സിനിമകൾ എനിക്ക് ആ എന്താ പറയാ ഡയറക്ടർമാരോ അല്ലെങ്കിൽ അതിനകത്തിലെ ആരെങ്കിലുമൊക്കെ അവർ ചെയ്താൽ കൊള്ളാം എന്ന് കണ്ടിട്ട് തന്നെ തന്നിരിക്കുന്നതാണ്. ഒരിടത്തും ഒരു കോംപ്രമൈസും ചെയ്താണ് ഞാൻ ഇന്ന് ഇതുവരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ കാണുന്നവർ ദയവേത് എന്നെ അങ്ങനെ കാണരുത്. എനിക്ക് ആ രീതിയിലുള്ള മെസ്സേജുകളും കമന്റ്സും ഒന്നും അയക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ ഇതിന്റെ നിയമ നടപടികളുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കതിനൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു. അല്ലെങ്കിൽ ഇതിപ്പോ വരുന്നത് എന്റെ വീട്ടിൽ എന്റെ അമ്മ എന്റെ പെങ്ങൾ എന്റെ ഭാര്യയുടെ ആണെന്നൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് തോന്നിയത് ഇപ്പൊ എന്റെ നിരപരാധിത്വം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കണം അല്ലെങ്കിൽ എത്ര പേരോട് പറയാൻ പറ്റും അങ്ങനെയൊന്നും എനിക്കൊരിതില്ല. പക്ഷെ എന്നെ വിശ്വസിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ദുബൈയിലൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ 10-12 വർഷം ഞാൻ ദുബൈയിലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിൾ ഉള്ളതും അവിടെയാണ്. അതുപോലെ എനിക്ക് ഇവരോട് എല്ലാവരോടും ഓരോരുത്തരോടായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്റെ നാട്ടുകാർ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ കുറച്ച് ആൾക്കാരോട് മാത്രം എനിക്കെന്റെ കാര്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിതിന്റെ ഏതറ്റം വരെ പോകും. നിയമ നടപടികളുമായിട്ട് തന്നെ വാക്കുകളൊക്കെ ഇതായിട്ട് പോകുന്നു. എന്റെ അവസ്ഥ അങ്ങനെയാണ്. അത്രയും നീറിയാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ താഴെയുണ്ട്. ഞാൻ അവരോട് അമ്മ ഒരു വീഡിയോ ചെയ്യാൻ പോവാ, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.